പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ കേരളത്തിന് പുറത്ത് മംഗലാപുരത്ത് ഏറ്റവും നല്ല നഴ്സിംഗ് കോളേജ് ഏതാണ്? ഓക്കെ, ഞാൻ രണ്ടെണ്ണത്തിന്റെ പേരിപ്പോ പറഞ്ഞുതരാം. ഏറ്റവും നല്ല കോളേജുകൾക്ക് പലപ്പോഴും പല ക്രൈറ്റീരിയ ഉണ്ട്, പല ഡിമാൻഡുകളുണ്ട്. എന്നിരുന്നാൽ പോലും നഴ്സിംഗ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ജോലി പെട്ടെന്ന് കിട്ടുന്നതും അതേപോലെ ആ ഇന്ന കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളാണെന്ന് പറയുമ്പോൾ തന്നെ റിക്രൂട്ട്മെന്റ് പെട്ടെന്ന് നടക്കും, ഫാസ്റ്റാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അവിടുത്തെ എഡ്യൂക്കേഷൻ വളരെ നല്ലതാണ്, അതേപോലെ പ്രാക്ടിക്കൽ വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ഒരു രണ്ട് സ്ഥാപനത്തിൽ ഒന്നാണ് നമ്മുടെ ഫാദർമുള്ള ഹോസ്പിറ്റൽ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ആദ്യമേ തന്നെ അവിടെയാണ് അഡ്മിഷൻ എടുക്കാൻ നോക്കേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യാതിരിക്കരുത്. എനിക്ക് തോന്നുന്നു ഒരു 90% എബോ സ്കോർ നിങ്ങൾക്ക് വേണ്ടി വരും അവിടെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ അവരുടെ ഓൺലൈൻ പോർട്ടലിലാണ്, വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ചെക്ക് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, അപേക്ഷ കൊടുക്കുക. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ട്, അതിന് കഴിഞ്ഞതിന് ശേഷമാണ് സെലക്ഷൻ നടക്കുന്നത്. പിന്നെ മുള്ളറിൽ സീറ്റ് കിട്ടുന്നത് നല്ല പാടുള്ള കാര്യമാണ്. അപ്പം അതിനുവേണ്ടി പരിശ്രമിക്കുക, ഫാദർ മുള്ളറിൽ അഡ്മിഷൻ കിട്ടുമെന്ന് നോക്കുക. ഏറ്റവും നല്ലതാണ്, മംഗലാപുരത്തുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നല്ലൊരു മെഡിക്കൽ കോളേജാണ്. രണ്ടാമത്തതാണ് എനിക്ക് ഫേവറായിട്ട് ഏറ്റവും തോന്നുന്നത് നിറ്റേ ആണ്. നിറ്റേ കുറച്ചുകൂടെ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് നിറ്റേ, അതാണ് ഒരു കാര്യമുള്ളത്. ബട്ട് ഇറ്റ്സ് വെരി ഗുഡ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നല്ല ഫുഡും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈവൻതോ നമ്മുടെ മലയാളി ഫുഡുകളല്ല എല്ലായിടത്തും ഉള്ളത്, എന്നിരുന്നാൽ പോലും നല്ല ക്വാളിറ്റി ഫുഡ് നമുക്ക് മംഗലാപുരത്ത് കിട്ടും തീർച്ചയായും. അപ്പോൾ മാത്രമല്ല പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ല റിസൾട്ട് ഉണ്ട്. അവർക്കൊക്കെ ആണെങ്കിലും പുറത്ത് ഇപ്പോൾ UK-ലേക്ക് നമുക്ക് വരാനൊക്കെ ആണെങ്കിലും ഭയങ്കര എളുപ്പമാണ്, മറ്റ് ഫോറിൻ കൺട്രീസിലേക്ക് പോകാനൊക്കെ എളുപ്പമാണ്. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, കൂടുതൽ പറയാം, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഇഷ്ടമാണെങ്കിൽ. ഓക്കെ, താങ്ക് യു, ബൈ.